പ്രമാണം എന്റെ കൈ തരുന്നോ ഇല്ലയോ? തരാം. ഞാനെന്തിനാ അത് പിടിച്ചു വെക്കുന്നത്? പക്ഷേ അത് വെച്ചൊരു അക്രമവും കാണിക്കില്ലെന്ന് നീ എനിക്ക് വാക്ക് തരണം. ഇല്ല, അഥവാ ഞാനങ്ങനെ വാക്ക് തന്നാലും അതിന് വലിയ വലിയൊന്നും ഉണ്ടാവില്ല. രാവിലെ ഡാഡി ഇങ്ങി വരുമ്പോ പ്രമാണം കൊണ്ടുവരാം. കൊണ്ടുവരാം. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, നീ ഇവിടെ ഇങ്ങനെ താമസിക്കുന്നത് ശരിയല്ല. കല്യാണം കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെയല്ലേ താമസിക്കേണ്ടത്? അല്ല മോനെ, ഇത് സെലീനയ്ക്കും സോനയ്ക്കും അവകാശപ്പെട്ട വീടാ. ആയിക്കോട്ടെ, എന്തായാലും തൽക്കാലം ഞാൻ ഇവിടുന്ന് വിട്ടുന്ന ശരിയാവില്ല. ആന്റിയും മീതും കൂടി എനിക്കെതിരെ കളിക്കുന്ന കളികൾ അപ്പപ്പോ അറിയാൻ ഇവിടെ തങ്ങിയേ പറ്റൂ. ഡാഡി പോയിട്ട് നാളെ പ്രമാണം കൊണ്ടുവാ. മോനെ ഞാൻ, ഡാഡി ചെല്ല്, സമയം കളയണ്ട. ോലം രാക്കിളി പാട്ടുപാടി തേൻകീന ഉള്ളില് ചിറകടിച്ചു തേടിയ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സാർ ഇത്രയും സ്ട്രെയിൻ എടുക്കുന്നത്. ആ അതൊക്കെ വിശദമായി പിന്നെ പറയാം സാർ. അക്കരക്കാട്ടിലെ ചെമ്പകം എന്ന സ്ത്രീയുടെ കയ്യിൽ കുഞ്ഞുണ്ട്, ഞങ്ങൾ കണ്ടു ഒരു ചെറിയ സമയം. അപ്പോഴേക്കും സംശയം തോന്നി അവർ കുഞ്ഞിനെ മാറ്റിക്കളഞ്ഞു. എന്നിട്ട് കുഞ്ഞിനെ കസ്റ്റഡിയിൽ എടുത്തില്ലേ? എങ്ങനെ സാധിക്കാനാ സാർ? ഞങ്ങൾ ചെന്ന ഉദ്ദേശം പറഞ്ഞതോടെ നൂറുകണക്കിന് ആദിവാസികൾ തടിച്ചുകൂടി. ചെമ്പകം പറയുന്നത് കുഞ്ഞവളുടേതാണെന്നാ? അല്ല, അത് പച്ചക്കള്ളോ, ഞങ്ങളുടെ മോൻ തന്നെ അവൻ. എന്നിട്ട് കുഞ്ഞിനെ കൊണ്ടുപോകുമെന്ന് മനസ്സിലാക്കിയപ്പോ എല്ലാവരുടെയും ഭാവം മാറി. ഫോറസ്റ്റുകാരെ പോലും പിന്നെ വകവയ്ക്കാതായി. ഇല്ലാത്ത കഥയും പറഞ്ഞ് ഊരിലെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ആദിവാസികളെ മുഴുവൻ കൊന്നിട്ടേ സാറന്മാർക്കതിന് സാധിക്കുമെന്നാ ഒരു മൂപ്പം പറഞ്ഞത്. സ്ത്രീകളടക്കം ആരവത്തോടെ അത് ശരിവെച്ചു. ഇത് വളരെ സെൻസിറ്റീവ് ഇഷ്യൂ ആണ് സാർ. കുഞ്ഞിനെ അവരുടെ കയ്യിൽ നിന്ന് ബലം പ്രയോഗിച്ച് മോചിപ്പിക്കാൻ ഏതാണ്ട് അസാധ്യം തന്നെ സാർ. അമ്മച്ചി, ഒരു നല്ല വാർത്തയുണ്ട്, മോനെ കണ്ടുപിടിച്ചു. അമ്മച്ചിക്ക് എന്താ ഒരു സന്തോഷമില്ലാത്തെ? സന്തോഷം കൂടുതലായോണ്ട് അമ്മച്ചി ഇങ്ങനെ ചിരണ്ടി കളയല്ലയോ? ആ കൊച്ചു നിന്റെ തലയിൽ വന്നതുകൊട്ടാ നിനക്ക് നാശം തുടങ്ങിയത്. കൊണ്ട് കളയനെ എവിടെയെങ്കിലും. അമ്മച്ചി, പെറ്റമ്മയെ സ്വന്തം വീട്ടിൽ തടവിലിട്ടിരിക്കുക, എവിടുന്നോ കയറി വന്ന രണ്ടെണ്ണം അടിവപ്പണി ജയിക്കുക, എന്നിട്ട് എന്റെ മോൻ അതിനെക്കുറിച്ചൊരു ചിന്തയില്ല. എങ്ങനെയെങ്കിലും അതുങ്ങളെ ഇവിടുന്ന് ഓടിക്കാൻ നോക്കുന്നതിന് പകരം അവൻ കൊച്ചിന്റെ പുറകെ ഓടുന്നു. അതും ഏതോ തന്തയ്ക്ക് പറഞ്ഞ ഏതോ കൊച്ചിന്റെ പുറകെ. ചാവണവരെ എനിക്ക് കുരിശും മുൾക്കിരീടവും തന്നെ കർത്താവ് വിരിച്ചിരിക്കുന്ന ചത്തോളാ ഞാൻ, അടുവപ്പണി ചെയ്ത് ചത്തോളാ ഞാൻ. അമ്മച്ചി, ഇതൊക്കെ വൈദ്യരുടെ കേസൊന്നും നേരെയാവണവരെയല്ലേ ഉള്ളൂ, അതാണെങ്കിൽ ഉടനെ നേരെയാവും. അതിന്റെ ലക്ഷണം അമ്മച്ചി മോനെ കണ്ടിട്ടിയത്. ഇതോടെ ഈ കേസിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും. അധികം വൈകാണ്ട് വൈദ്യരുടെ കേസും അവസാനിക്കും. പിന്നെ ഒരു നിമിഷം പോലും മാത്യു സച്ചാൻ ആ പെണ്ണ് ഇവിടെ വാഴുകയല്ല. അമ്മച്ചി സമാധാനിക്കേ. ഓ, നല്ല സമാധാനം. എന്റെ മോനെ ഇനി ടീനെ കൊണ്ടുപോയി കളയെന്നുള്ള പേടിയാ എനിക്ക്. ഇല്ല, അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല.
ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ മോനെ, ഇനിയെങ്കിലും നീ സത്യം മനസ്സിലാക്ക്. ഡി എൻ എ നിന്നെ ചതിച്ചതാ. ആ കൊച്ചിനെ നീ എത്രയും വേഗം അവർക്ക് തിരിച്ചു കൊടുക്ക്. എന്നിട്ട് അവളുടെ കൈവശമുള്ള നിനക്ക് അവകാശപ്പെട്ട കമ്പനി എസ്റ്റേറ്റും ഒക്കെ തിരികെ വാങ്ങിക്ക്. എന്നിട്ട് നിന്റെ അപ്പനും നല്ല ചികിത്സ കൊടുക്ക്. ഇനിയെങ്കിലും കർത്താവിനെ വിചാരിച്ച് നിന്റെ അമ്മച്ച് പറയുന്ന കേക്ക്. ആ കൊച്ചു നിനക്ക് നാശം മാത്രമേ ഉണ്ടാക്കൂ. അത് പിശാചിന്റെ സന്തതിയാ. ഇല്ല മച്ചി, അമ്മച്ചി എത്ര തവണ ആവർത്തിച്ച് പറഞ്ഞാലും കള്ള സത്യം ആവത്തില്ല. എന്റെ ജീവൻ പോയാലും എന്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും തിരിച്ചേൽപ്പിക്കത്തില്ല. കുഞ്ഞിനെ കണ്ടെത്തിയില്ലേ? ഇനി ചെന്നൂനെ റിലീസ് ചെയ്യാൻ കോടതിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ മേലേ നിനക്ക്? ചെയ്യാം, പക്ഷേ കുഞ്ഞിനെ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യപ്പെട്ടാ ഞാൻ എന്ത് ചെയ്യും മമ്മി? അക്കരക്കാട്ടിൽ കുഞ്ഞിനെ കണ്ടെത്തിയതൊക്കെ ഞാനുണ്ടാക്കിയ കെട്ടുകഥയാണെന്ന് പത്രക്കാർ തട്ടിവിടും. കോടതിയുടെ നിലപാടും അത് തന്നെയായിരിക്കും. ഒരു എസ് ഐയും രണ്ട് പോലീസുകാരെ അയച്ചതിന് പകരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം കൂടി ആവശ്യപ്പെട്ട് നീ തന്നെ നേരിട്ട് പോയിരുന്നെങ്കിൽ കുഞ്ഞിനെ കസ്റ്റഡിയിൽ എടുക്കാൻ സാധിക്കത്തില്ലായിരുന്നോ? അത് ശരിയാ മമ്മി, പക്ഷേ ഒരിക്കലും അഗ്രസീവായിട്ട് പെരുമാറാത്ത ആദിവാസികൾ ഈ ഒരു കാര്യത്തിന് ഇങ്ങനെ ഒറ്റക്കെട്ടായി പോലീസിനെ എതിർക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന മനസ്സിൽ തോന്നിയിരുന്നെങ്കിൽ മമ്മി പറഞ്ഞ പോലെ ഞാൻ ചെയ്തേനെ. സാരമില്ല, ഞാൻ നിന്നെ കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല. ഇത്തരം സെൻസിറ്റീവായ പ്രോബ്ലംസ് മുന്നിൽ വരുമ്പോൾ വി മസ്റ്റ് തിങ്ക് ഓഫ് ഓൾ പോസിബിലിറ്റീസ്, ഡൂസ് ആൻഡ് ഡു നോട്ട്സ്, എവറിഥിങ്. എന്തായാലും ആദിവാസികളുടെ ആറ്റിറ്റ്യൂഡ് അറിഞ്ഞല്ലോ നീ. നാളെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടെ ഒരു നല്ല പോലീസ് ഫോഴ്സ് അക്കരക്കാട്ടിൽ ചെല്ലട്ടെ. കുഞ്ഞിനെ വിട്ടുതരാത്ത ആ സ്ത്രീയെ കൂടി കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കി ചിന്നുവിനെ എങ്ങനെയെങ്കിലും റിലീസ് ചെയ്യാൻ നോക്ക്. എന്താ? യെസ് മാം, അത് തന്നെ എന്റെ തീരുമാനം. എന്റെ കൂടപ്പിറപ്പിനെ ഞാൻ രക്ഷിക്കും. പഴയ കാര്യത്തിന് എന്നെ ജോയ് പറഞ്ഞോ? ഞാൻ എന്തിയാണ് ഡോക്ടർ, എനിക്കവിടെ ജീവിക്കണ്ടേ? ഒരേ പല്ലവിയ, ചെന്ന് മാപ്പ് പറ വിളിച്ചോണ്ട് വന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ജോയിയോട് പറഞ്ഞില്ലേ? ഒക്കെ പറഞ്ഞു, പക്ഷേ അതൊക്കെ ഞാൻ ഉണ്ടാക്കി പറയാന്നാ ജോയിച്ചേട്ടൻ പറയുന്നത്. അന്ന് ഞാൻ വന്നപ്പോ സോഫി കോട്ടയത്ത് പോയിരിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ പച്ചക്കള്ളം പറയാന്ന് പറഞ്ഞെന്നെ തല്ലി. സോഫിയെ വന്നെന്ന് കണ്ട ഈ പ്രശ്നമൊന്നും തീരുമല്ലോ എന്ന് കരുതിയ ഡോക്ടറെ ഓടി വന്നത്. എല്ലാരും കൂടി എന്നെ ഇങ്ങനെ പന്ത് തട്ടണ പോലെ തട്ടിയ ഞാൻ എന്നെ തന്നെ അങ്ങ് തീർക്കും. രണ്ട് തവണ ചാവാൻ ഒരുങ്ങിയവളാ ഞാൻ, ഒന്നി പിഴച്ച മൂന്നില്. ഇനി മൂന്നാമത്തത് പിഴക്കില്ല ഡോക്ടർ. നീ എന്തിനാ ഇവിടെ വന്നേ? ജോയ്ക്കുട്ടി സൗര്യം കൊടുക്കാഞ്ഞിട്ട് നിന്നോട് മാപ്പ് പറഞ്ഞ് നിന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് ചെന്നില്ലെങ്കിൽ നാട് വിട്ടു പോകുന്നുള്ള ഭീഷണി. ഇപ്പോ വിളിച്ചോണ്ട് ചെല്ലാനോ? എങ്ങോട്ട്? പണ്ടത്തെ പോലെ ഒന്നിച്ച് താമസിക്കാന്ന ജോയിച്ചേട്ട പറയുന്നത്. ജോയിക്കുട്ടിക്ക് വട്ട, അമ്മച്ചി മറിയമ്മയ്ക്കും വട്ടായിരുന്നല്ലോ. ആ പാരമ്പര്യം കിട്ടാതിരിക്കില്ല, അല്ലെങ്കിൽ ഈ പാവത്തിന് ഇങ്ങനെ കഷ്ടപ്പെടുത്തോ? പങ്കിപ്പോ, ഞാൻ അങ്ങോട്ട് തന്നതിനൊക്കെ നിങ്ങൾ രണ്ടാളും നല്ല കനത്തിൽ എനിക്ക് തിരിച്ചു തന്നു കഴിഞ്ഞു. ഇനിയും ഞാൻ അങ്ങോട്ട് വന്ന് നിന്റെ ജോയിച്ചാന്റെ സ്നേഹം വാങ്ങിയ അതെന്റെ പേരിലുള്ള ഒരു കടവായി പോവും. വേണ്ട, എല്ലാം മതിയായി. Thank you.
ഡോക്ടർ ഇരുന്നാട്ടെ. ഇരിക്കാനും ജോയിയുടെ സൽക്കാരം സ്വീകരിക്കാൻ വന്നല്ല ഞാൻ. എന്താ ജോയിയുടെ ഉദ്ദേശം എന്നറിയാനാ? അയ്യോ, അതെന്നാ ഡോക്ടർ എങ്ങനെയൊക്കെ പറയുന്നത്? പങ്കിയെ നീരേറ്റിലേക്ക് അയച്ചത് ജോയി അല്ലേ? അതെ. എന്തിന്? അത് സോഫിയോട് ഇവൾ ഒത്തിരി തെറ്റ് ചെയ്തായിരുന്നു, അതിനൊക്കെ മാപ്പ് ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അത്രേ ഉള്ളോ, വേറൊന്നുമില്ലേ? പിന്നെ സോഫിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനും പറഞ്ഞു. സോഫിയുടെ കാല് പിടിച്ചിട്ടെങ്കിലും ഇവിടെ എത്തിക്കണമെന്ന്, അതാ ഞാൻ നേരത്തെ ചോദിച്ചത്. എന്താ ഉദ്ദേശം? സോഫി ഇവിടെ കൊണ്ടുവന്നിട്ട്? അങ്ങനൊന്നുമില്ല ഡോക്ടർ, സന്തോഷമായിട്ട് കഴിയാലോ എന്ന് കരുതിട്ടാ. ആർക്ക് സന്തോഷം? നീരേറ്റിൽ സോഫി ഇപ്പൊ കഴിയുന്നത് വളരെ സന്തോഷത്തിലാ. അതും ഈ അടുത്ത കാലത്തൊന്നും കിട്ടാത്ത അത്രയും സന്തോഷത്തിൽ. സ്വന്തം മകളരികത്തുണ്ട്, ഞാനുണ്ട്. തറവാട്ടിലെ സ്നേഹവും അതിന്റെ സമാധാനമൊക്കെ അനുഭവിച്ച് മനസ്സ് നിറഞ്ഞു നിൽക്കുക അവളിപ്പോ. അതിലും വലിയ സന്തോഷം ഇവിടെ എവിടെയാ ജോയിക്കുട്ടി അടച്ചു വെച്ചിരിക്കുന്നേ? ഒന്ന് തുറന്നു കാണിച്ചാ, ഞാനും കൂടി സോഫിയോട് പറയാം ഇങ്ങോട്ട് പോരെന്ന്. എന്നെ എന്തിനാ നോക്കുന്നേ? ഞാൻ എവിടെ ചെന്ന് വേണ്ടാതിനൊന്നും പറഞ്ഞിട്ടില്ല. ഡോക്ടറോട് എന്നെ ചോദിച്ചു നോക്കൂ. എന്ത് ചോദിക്കാൻ? രണ്ടാം ഭാര്യയായിട്ട് സോഫിയെ വിട്ടു തരത്തില്ലെന്നോ? അതോ ഒരിക്കൽ കൂടി ഉറക്ക ഗുളിക വിഴുങ്ങി മരണം വന്ന് പൂർത്തിയാക്കാൻ ഇടം കൊടുത്തോട്ടെ എന്നോ? എന്താ ജോയിക്കുട്ടിക്ക് ചോദിക്കാനുള്ളത്? മതി ഡോക്ടറെ, വേണ്ട. നാണമില്ലേ ജോയിക്കുട്ടിക്ക്? നാട് വിടുവെന്ന ഭീഷണി മുഴക്കി മിന്നു കെട്ടിയ സ്വന്തം ഭാര്യയെ പറഞ്ഞയച്ചിരിക്കുന്നു. രണ്ടാം ഭാര്യയുടെ കാൽക്കൽ വീണ് വിളിച്ചോണ്ട് വരാൻ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി സോഫിയുടെ പേര് ഈ വീട്ടിൽ ഉയരാൻ പാടില്ല. ജോയിക്കുട്ടി മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ സോഫിയെ സ്മരിക്കാനും പാടില്ല. തീർന്നു ആ ബന്ധം. ജീവിച്ചോട്ടെ ആ പാവം, ഇനിയുള്ള കുറച്ചു കാലെങ്കിലും മനസ്സമാധാനത്തോടെ ജീവിച്ചോട്ടെ. ദാ സ്നേഹം തരാൻ തയ്യാറായി നിൽക്കുന്ന സ്വന്തം ഭാര്യ, ഒന്ന് കൊടുത്താൽ പത്തായി തിരിച്ചു കിട്ടും. മനസ്സറിഞ്ഞൊന്ന് ശ്രമിച്ചു നോക്ക്, അപ്പൊ അറിയാം വീടെങ്ങനെ സ്വർഗമായി മാറുന്നേന്ന്. പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണം ജോയിക്കുട്ടി, അപ്പോഴേ കൊടുക്കുന്നവന്റെയും വാങ്ങുന്നവന്റെയും മനസ്സ് ഒരുപോലെ നിറയും. ഇനി ഒരിക്കൽ കൂടി ഈ പ്രശ്നത്തിന് വേണ്ടി ഞാനിവിടെ വരാൻ ജോയിക്കുട്ടി ഇടയാക്കരുത്. ഞാനൊരു കാര്യം അറിഞ്ഞു, സംഗതി നേരാണെങ്കിൽ അവനെ ഈ ഊരിൽ വെച്ചേക്കാൻ പാടില്ല. ആര്? ചൂര്യനെ, കാട്ടുപന്നി, വിഷപ്പാമ്പ്. മുത്തിയമ്മ കാര്യം പറ. എടാ, ചിന്നുവിനെ പറ്റി ആ സെലീന സാറിനോട് കള്ളം പറഞ്ഞ് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത് ചൂര്യനാണടാ. ചിന്റെ വില എടുത്ത ഞാനെന്ന് പറഞ്ഞില്ലേ? മേലെ എന്റെ മുമ്പിൽ കണ്ടുപോരുത്. നിന്നെ ആദിവാസികളെ നന്നാക്കി നടക്കുന്നു. കാടും നാടും ഒക്കെ നന്നാക്കി നടന്നവരാ ഞങ്ങള്. കുടുംബത്തിൽ കയറി പാരവശലുണ്ടല്ലോ, കെട്ടുകത്തി എടുത്ത് കണ്ടിക്കാനും മടിയൊന്നുമില്ല. പാമ്പിനെ നീ നോവിച്ചു വിട്ടെ, ഓർത്തു വെച്ചോ. കൊല്ലണോ അവനെ? സ്വന്തം ജാതിയെ ചതിക്കണവന്റെ പള്ള കുത്തിക്കീറണം. എന്റെ മലങ്കാളി. നീ ഇനി ജീവിച്ചിരുന്നാ ശരിയാവത്തില്ല. ചതിയം മരുന്നും ഈ ഊരി വാഴണ്ട. ഇനി നിന്നെ ഇവിടെ കണ്ടുപോകരുത്. കണ്ടോ, ഒന്ന് കൊക്കരുത് ഞാൻ.
എടാ, എന്നെ നോവിച്ചവരെയൊന്നും ഞാൻ വെറുതെ വിടത്തില്ലടാ. ബോംബുണ്ടാക്കുന്ന വിദ്യ ഈ ചൂരയിൽ ഇപ്പോഴും മറന്നിട്ടില്ല. ചെവിയെ നുള്ളിക്കോ നീ. നിന്നെയും ചിന്നുവിനെ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ലടാ. Thank you.